Hello guys, bus simulator interaction like in the 11th hour room. നമ്മുടെ വണ്ടി സേഫ് സൂക്ഷിച്ചിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗൈസ് നമ്മളാണെങ്കിൽ ഒരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്, പണിയല്ല ചെറിയൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കാർ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഗൈസ് നമുക്ക് പോവാം. നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നൊരു ഓട്ടമാണ്, അപ്പോൾ അത് കളയാൻ പറ്റത്തില്ല. മെനക്കേട് പരിപാടിയാണ്, പക്ഷെ അത് കളയാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ കട്ടച്ചങ്കാണ്, അവരെ കൺസ്ട്രക്ഷൻ വർക്കാണ്. അപ്പം രാത്രിയായി, കുറച്ച് നേരം മുമ്പാണ് വിളിച്ചത്. ചെല്ലാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മള് അപ്പൊ ഇറങ്ങാം വീട്ടിൽ നിന്ന്. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഗൈസ് നിങ്ങള് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ ഗൈസ് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ചപ്പുറത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ അവന്റെ ഒരു വണ്ടി കിടക്കുന്നു. അതെടുത്ത് നമുക്ക് അവന്റെ കൺസ്ട്രക്ഷൻ കയ്യിലോട്ട് നോക്കണം. അവൻ ഇവിടെ ഇല്ല, എന്നിട്ട് അവിടെ കിടക്കുന്ന വണ്ടി എടുത്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. എനിക്കിടെ റിസ്ക് ഓട്ടമാണ് പാതിരാത്രിയില്. ഗൈസ് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മള് എറണാകുളം ജംഗ്ഷൻ കഴിഞ്ഞു. ഗൈസ് രാത്രി ആയതുകൊണ്ട് വണ്ടി ഒന്നും ഒത്തിരി ഇല്ലാതെ അടിച്ചു കൊണ്ട് നോക്കുവോ. ഗൈസ് നമ്മുടെ മെട്രോ പോകുന്നുണ്ട്. രാത്രിയില് പാട്ടൊക്കെ ഇട്ടുണ്ട്. കുറച്ച് ദൂരമുണ്ട് ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് ദൂരത്തെ സ്റ്റോറി മോഡിലുള്ള വീഡിയോസ് വേണമെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആഴ കമന്റ് ബോക്സിൽ പോയിന്ന് കമന്റ് ഇടുക. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു പണിയാണ് തന്നേക്കുന്നത്. അങ്ങനെ പോവാം ഗൈസ്, കുഴപ്പമില്ല. നമ്മളെ വാഗണറാണ് എടുത്തേക്കുന്നത്, നമ്മുടെ ജസ്റ്റിൻ ബ്രോയുടെ വാഗണറാണ്. അപ്പൊ ഇതും കൊണ്ട് അവിടെ ഇട്ടിട്ട് വേണം നമുക്ക് പോവാൻ. കുറെ ദൂരമുണ്ട് ഗൈസ്, അതാണ് സീൻ. ഇനി അങ്ങനാണ്ടാ പെട്രോൾ പമ്പ്. പറഞ്ഞെന്തോ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്തോ ഒരു വല്ലാത്തൊരു ഉടക്ക് പേരുള്ള ഒരു സ്ഥലമുണ്ട് ഗൈസ്. അവിടെ വണ്ടി ഇട്ടേക്കുന്ന പറഞ്ഞത്, അപ്പൊ അവിടെ നമുക്ക് വണ്ടി എടുത്തോണ്ട് പോണം. അപ്പൊ ഗൈസ് നല്ല മഴ കയറുന്നുണ്ട് ഗൈസ്. പോലെ പാതിരാത്രി കിടന്ന് ഉറങ്ങേണ്ട സമയം ലീവ് വിളിച്ചു ചെല്ലണ്ടെന്ന് പറയാനും പറ്റത്തില്ല, കാരണം നമ്മളൊരു കട്ട ചങ്കാണ്. നമ്മളെ വിളിക്കുന്ന നമ്മളെ അലമ്പിന് സംഭവത്തിനൊക്കെ പുള്ളി കാണും, അതുകൊണ്ടങ്ങ് പോവാണ് ഗൈസ്. ഗൈസ് ഞാൻ പൊതുവിലൊരു കാര്യം പറയുവാണെങ്കിൽ നമ്മളെ ഞാൻ ഒട്ട് സപ്പോർട്ടില്ല. എന്ന് വെച്ചാ നമ്മളാണെങ്കിൽ ഒരു വീഡിയോ എൻ്റെ മാത്രമല്ല, ഈ യൂട്യൂബേഴ്സിൻ്റെ എല്ലാവരുടെയും കാര്യമാണ്. ബാക്ക്ഗ്രൗണ്ട് നോയിസ് വരെ ഇരിക്കാൻ ഞങ്ങൾ പാതിരാത്രി 10:30, 11:00 ആകുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് എന്നിട്ട് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി യൂട്യൂബിലിടുമ്പോൾ തിരിച്ചൊരു സപ്പോർട്ടോ ഒരു കമൻറ്റോ ഒരു ലൈക്കും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ലൈക്ക് കൊടുക്കും. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ജസ്റ്റ് അതൊരു കിട്ടിയില്ലേ നമുക്ക് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ജസ്റ്റ് വിഷമം വരും. കാരണം പാതിരാത്രി സ്കൂൾ, ഇപ്പൊ സ്കൂളിൽ പോകുന്ന മച്ചന്മാരാണ്, കോളേജിൽ പോകുന്ന മച്ചന്മാരാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടായിരിക്കും അവര് ഈ ബസ്സിൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഗൈസ് ഷോ സംലം. അപ്പൊ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും വിഷമമാണ്. കാരണം പാതിരാത്രി കിട്ടിയിരുന്നിട്ട് അപ്ലോഡ് ചെയ്യും സ്കൂളിൽ നിന്ന് വന്നിട്ട്, അല്ലെ കോളേജിൽ നിന്ന് വന്നിട്ട്. ഇത് സ്കൂളിലെ പണിയെല്ലാം തീർത്ത് ബാക്കി നമ്മുടെ പണികളെല്ലാം തീർത്തിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പം ചുമ്മാ നമുക്കൊരു സപ്പോർട്ട് തിരിച്ചും കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും വിഷമാവും ഗൈസ്. അതുകൊണ്ടാണ് പറഞ്ഞത്.
അപ്പൊ ഈ പെട്രോൾ പമ്പിലാണെന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ സൈഡ് നമ്മുടെ വണ്ടി കയറ്റിയിടാം ഈ ഈ വീട്ടിലോട്ട്. ഇവിടോട്ട് വണ്ടി കയറ്റിയിട്ടിട്ടാണ് പെട്രോൾ പമ്പിൽ വണ്ടി കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ ആ സൈഡിലോട്ട് കയറ്റി പാർക്ക് ചെയ്തിട്ട് നമുക്ക് വൈപ്പറൊക്കെ കൂട്ടിയാം. നമ്മൾ വണ്ടി വേണമെങ്കിൽ പാർക്ക് ചെയ്ത് സേഫ് ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്തു. ഇപ്പം ഇവിടെ നിന്ന് അങ്ങനെ എടുക്കാണ്ട് പോകുന്നത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം സേഫ് സ്ഥലമാണ്. എന്തോ കണ്ടിട്ട് എന്തോ ഒരു നല്ല സ്ഥലം പോലെ. അയ്യോ വണ്ടി ഓഫ് ചെയ്തിട്ട് ലൈറ്റ് ഓഫ് ചെയ്തില്ല ഗൈസ്. അപ്പൊ എല്ലാം ഓഫ് ചെയ്ത് ഗൈസ് നമ്മളിപ്പം തിരിച്ച് നമുക്ക് പെട്രോൾ പമ്പിലോട്ട് പോകണം. അവിടെ പെട്രോൾ പമ്പിൽ ആ സൈഡിൽ അവിടെ വണ്ടി കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളെ കാറൊക്കെ അവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പെട്രോൾ പമ്പിൽ കയറി വണ്ടി കണ്ടിരിക്കണം, എന്നിട്ട് അടുത്തൊന്ന് പോവാം. ഇവിടെ ഇവിടെ ഒറ്റ വണ്ടി പോലും കാണുന്നില്ല. മറ്റേ ഇവിടെ ഇഷ്ടം പോലെ ബസ്സിലുള്ള സംഭവങ്ങളാണ്. ഇവിടെ വണ്ടി കൊണ്ടിട്ട് ഇവിടെ ഇല്ല. ആ അതെ നടക്കുന്നു ഗൈസ്. ഈ ഗൈസ് അപ്പൊ വണ്ടി ഇവിടെ കൊണ്ടിട്ടുണ്ട്. എനിക്കൊന്നും പോകേണ്ടത് നമ്മളെ വണ്ടിയും പറഞ്ഞു. എവിടെ ഒരു ഇടവഴിയാണ്, ഇവിടെ ഒരു സംഭവമാണ്, അവിടെ പണി നടക്കുവാണ്. അപ്പൊ നമുക്ക് ഇതെടുത്തോണ്ട് പോവാം. നമ്മൾ വണ്ടിയിലെടുത്ത് ചെന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഗൈസ് നമ്മൾ വണ്ടി എടുത്ത് പമ്പിനെ തിരിച്ചു. എന്റെ അമ്മ എന്ത് ഇത് വണ്ടി കൈ നിൽക്കുന്നില്ല, സർവീസ് ഒന്നും കൊടുക്കാറില്ലേ. നമ്മളപ്പോ വണ്ടി എടുത്തു തിരിച്ചു. പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒരു പവർ സ്പീഡ് കിട്ടുന്നില്ല. നീതു കൊണ്ടിട്ടിട്ട് അവന്റെ അവിടെ കിടക്കുന്ന വണ്ടി എടുത്ത് തിരിച്ചു കൊണ്ടുവരണം. നമ്മളിപ്പോ ഏകദേശം ഇനി ഇവിടുന്ന് എന്തൊരു വില്ലേജ് പോലെ ഒരു സ്ഥലമുണ്ട്, എന്താ ഒരു ഗ്രാമം ഏരിയ എന്നാ പറഞ്ഞത്. ഈ റൂട്ടങ്ങ് നേരെ വിട്ടാൽ മതി. അപ്പൊ അവിടെ അവന്റെ വണ്ടിയാണെന്ന് പറഞ്ഞു. ഒരു ഗ്രാമത്തിലെ ആ ഏരിയ ഇവിടെ പറഞ്ഞു. അപ്പൊ ഗൈസ് നമുക്ക് പോവാം. ഗൈസ് നമ്മളിങ്ങനെ പോകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമുക്ക് അവനെ ഒന്ന് വിളിച്ചു നോക്കാം. ഇവിടെ തൽക്കാലം ഈ സൈഡിലോട്ടൊന്നാണെന്ന് ഒതുക്കിയിട്ട് അവനൊന്ന് വിളിച്ചു നോക്കാം കറക്റ്റ് സ്ഥലം ഇവിടെ എന്നറിയാൻ. ഗൈസപ്പോ മഴയൊക്കെ മാറി. ഇപ്പൊ ഗൈസ് നമുക്ക് കുറച്ചുകൂടെ ചെന്ന് ഇവിടെ പാർക്ക് ഇവിടെ എല്ലാം പാർക്ക് ചെയ്തിടാൻ വേണ്ടി. എന്നിട്ട് അവനെ ഒന്ന് വിളിച്ച് വിളിക്കാം. ഇവിടെ ഒക്കെ സ്ഥലം ഇവിടെ ഒരു സ്ഥലമുണ്ട് ഗൈസ്. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. ഇത് വേണ്ട ഗൈസ്. ഇവിടെ നമ്മുടെ സാധാരണ വണ്ടി ഇടാറുള്ള ഒരു ഷെഡുണ്ട്. ആ ഷെഡിന്റെ അവിടെ ഒരു പറഞ്ഞ വണ്ടി ഇടാം. ഞാനിത് വിളിച്ചു നോക്കാം ഗൈസ്. ഹലോ ഡാ ജോസി, ഞാനാണ് നമ്മുടെ എല്ലാ പുട്ടുവണ്ടിയൊക്കെ കിടപ്പില്ലേ അവിടെ ഉണ്ട്, അവിടെ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടേ?
അവിടെ നീ അവിടെ എത്തിയോ? എന്നാ അവിടെ നിന്നാണെങ്കിൽ നേരെ വിട്ടോ, നേരെ കൊറേ പോയി കഴിയുന്നു. ചെറിയൊരു ജംഗ്ഷൻ പോലെയാണ്, അവിടുന്ന് റൈറ്റ് വരിക. അവിടുന്ന് റൈറ്റ് വരിഞ്ഞാൽ മതി, അവിടുന്ന് റൈറ്റ് വരിഞ്ഞാൽ നേരെ വരുമ്പോ നമുക്ക് നമ്മള് ജസിക്കാണ്. ആടാ നീ വിട്ടോ, നീ എന്നിട്ട് തന്നെ ഒന്ന് വിളിക്കണേ. അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് വിളിക്കണേ. അടാ ജോസി, ഞാൻ ചെന്നിട്ട് വിളിക്കാടാ കേട്ടോ. ഇപ്പൊ എന്റെ ഇവിടെ പുറകെ വണ്ടിയൊക്കെ കിടന്ന് ഫോൺ അടിക്കുന്നു. അപ്പൊ ശരി, ഓക്കെ ഓക്കെടാ. അപ്പൊ ഗൈസ്, അപ്പം പറഞ്ഞോളൂ തന്നെ നമ്മളിപ്പോ വണ്ടി എടുത്തു. അപ്പൊ നേരെ കുറെ പോയി കഴിയുന്നു, ഒരു ചെറിയ ജംഗ്ഷൻ ആണെന്നാണ് അവൻ പറഞ്ഞത്. ആ ജംഗ്ഷനിൽ റൈറ്റ് നേരെ കയറുമ്പോ അവർക്ക് അവന്റെ ജെ സി ചോറിനോടെ കിടക്കുന്നത് കാണാം. അപ്പൊ ഇത് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് അതെടുത്ത് നമ്മൾ തിരിച്ച് പെട്രോൾ പമ്പ് അല്ല, തിരിച്ച് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടിടണം. കാരണം അതിനെന്തോ ഒരു സീൻ പറ്റി, അതുകൊണ്ട് ഈ വണ്ടി എൻ്റെ എല്ലാം പറഞ്ഞു ഗൈസ്. അപ്പം നമ്മളിത് കൊണ്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് ചെറിയ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, വലിയ വണ്ടിക്ക്. ട്രക്കിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, കൈ നിൽക്കുന്നില്ല. റോഡിലിറക്കി വണ്ടികളൊക്കെ കയറിക്കാം. ഈ കാറും വരെ ട്രക്കൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്ഥലം എത്താറാണ് തോന്നുന്നു. അതെ, ഇതിലൊന്നും തോന്നാൻ പറഞ്ഞത് എനിക്ക് ഏതായാലും ഒന്ന് റൈറ്റ് പോയി നോക്കാം. നമ്മൾ റൈറ്റ് കൂടി അപ്പൊ ജെ സി ബി കിടക്കുന്നു. അപ്പൊ ഇവനെ കൊണ്ട് വിളിച്ചിട്ട് അവനെ നമ്മൾ തിരിച്ചെടുത്തോണ്ട് പറഞ്ഞു എന്തോ സീനായി കിടക്കുക. എന്റെ ഈ വണ്ടിയും ഇവിടെ ആരും കൊണ്ടിട്ടിട്ടുണ്ട്. ഇതാവ് തൽക്കാലം നമ്മുടെ വണ്ടി ഈ സൈഡിലോട്ട് ഒതുക്കിയിടാം. അവിടെ നമ്മളെ ഒരു ചേട്ടനൊക്കെയുണ്ട്. ആ ചേട്ടനാണ് ഈ ജെ സി ബി എടുത്തോണ്ട് വന്ന്. ആ ചേട്ടനോട് പറഞ്ഞിട്ട് അതെടുത്തുകൊണ്ട് വരാം. നമ്മളിങ്ങനെ ഇങ്ങോട്ട് നോക്കി വെച്ചവരെ അപ്പം നോക്കുവാണ്ട് ചേട്ടനെടുത്ത് പോവാം. എന്താ ചേട്ടാ, ചേട്ടാ ഞാന് ജോസഫ് പറഞ്ഞിട്ട് വന്ന കേട്ടാ. അപ്പം നമ്മള് വണ്ടി എടുത്തൊന്ന് പോകാൻ വേണ്ടിട്ടാണ് ഈ വണ്ടി. അയ്യോ മോനെ, ഏതാണെങ്കി ഈ വണ്ടി കൊണ്ട് കൊറച്ച് ആവശ്യമുണ്ട് മോനെ. കുറച്ചുകൂടെ കഴിഞ്ഞ് മോൻ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ വണ്ടി നമ്മൾ തന്നുവിടാം മോനെ. ആ ഓക്കെ ഏട്ടാ, ഓക്കെ ഏട്ടാ, ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ്, ഈ വണ്ടി തിരിച്ചെടുത്തോണ്ട് പോകുന്നതിന്റെ ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് തകർത്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള സ്റ്റോറി മോഡിലുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇവനെ ഇനി എടുക്കുന്നതിന് പോക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതിനുമ്പ് നമുക്ക് കുറച്ച് അപ്പൊ അതൊക്കെ വീഡിയോ നമുക്ക് ഇറക്കാം. ഇവനെ നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് എല്ലാ അച്ഛന്മാർക്കും ഗുഡ് ബൈ.
അല്ലവിടെ ജോസി, ഞാനാണ് നമ്മുടെ എല്ലാ പുട്ടുവണ്ടി ഒക്കെ കിടപ്പില്ലേ അവിടെ ഉണ്ട്, അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകണ്ടേ? അവിടെ നീ അവിടെ എത്തിയോ? എന്നാ അവിടുന്നാണെങ്കിൽ അങ്ങ് നേരെ വിട്ടോ. നേരെ കുറേ പോയി കഴിയുമ്പോൾ ചെറിയൊരു ജംഗ്ഷൻ പോലെയാണ്, അവിടുന്ന് റൈറ്റ് തിരിഞ്ഞു. അവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ മതി. അവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ നേരെ വരുമ്പോൾ നിനക്ക് നമ്മുടെ ജെ സി ബി ആണ്. ആടാ ഓക്കെ ഓക്കെ ഓക്കെ, ഞാനിവിടെ നേരെ വിടാം. ആടാ നീ വിട്ടോ, നീ എന്നിട്ട് തന്നെ ഒന്ന് വിളിക്കണേ. നീ ചെന്ന് കഴിഞ്ഞിട്ട് വിളിക്കണേ. അടാ ജോസി, ഞാൻ ചെന്നിട്ട് വിളിക്കാടാ കേട്ടോ. ഇപ്പൊ എന്റെ ഇവിടെ പുറകെ വണ്ടിയൊക്കെ കിടന്ന് ഫോൺ അടിക്കുന്നു. അപ്പൊ ശരി, ഓക്കെ ഓക്കെ ഡാ. അപ്പൊ കൈസ് അപ്പം പറഞ്ഞു തന്നെ നമ്മളിപ്പോ വണ്ടി എടുത്തു. അപ്പൊ നേരെ കുറെ പോയി കഴിയുമ്പോ ഒരു ചെറിയ ജംഗ്ഷൻ ആണെന്നാണ് അവൻ പറഞ്ഞത്. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് നേരെ കയറിപ്പോ അവർ അവന്റെ ജെ സി പി അവിടെ കിടക്കുന്നത് കാണാം. അപ്പൊ ഇത് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് അതെടുത്ത് നമ്മൾ തിരിച്ച് പെട്രോൾ പമ്പ് അല്ല, തിരിച്ച് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടിടണം. കാരണം അതിനെന്തോ ഒരു സീൻ പറ്റി, അതുകൊണ്ട് ഈ വണ്ടി എല്ലാം മാറുന്ന ഗൈസ്. അപ്പം നമ്മളിത് കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് ചെറിയ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, വലിയ വണ്ടിക്ക്. ട്രക്കിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, കൈ നിൽക്കുന്നില്ല. പോയി ഇടിച്ചില്ല സഹോദരിക്കരുത്. അപ്പൊ കഴിച്ചിട്ട് നമ്മൾ വണ്ടി ഇറക്കിയാ കഴിച്ച റോഡിൽ ഇറക്കി. അപ്പൊ പുറകെ വണ്ടികളിപ്പോ കാറും കൊണ്ട് ഒരു ട്രക്കൊക്കെ പോകുന്നുണ്ട്. ഇതപ്പോ നമ്മുടെ സ്ഥലം എത്താറായെന്ന് തോന്നുന്നു. അതെ ഇതാന്ന് തോന്നുന്നു പറഞ്ഞ ജംഗ്ഷൻ നമുക്ക് ഏതായാലും ഒന്ന് റൈറ്റ് പോയി നോക്കാം. നല്ല റിവേഴ്സ് വരാം, ഇത് തന്നെ തോന്നുന്നു. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് കയറി നേരെ പോവാണ്. നമ്മൾ റൈറ്റ് കയറി പോയി വളഞ്ഞു പോഞ്ഞു വണ്ടി പോണ. അപ്പൊ ഗൈസോ ഗൈസ് അവിടെ ജെ സി ബി കിടപ്പും, ജെ സി ബി കിടപ്പാണ് ഗൈസ് അവിടെ നമ്മളെ ജെ സി ബി കിടപ്പുണ്ട്. അപ്പൊ ഇവനെ കൊണ്ട് അവിടെ ഇട്ടിട്ട് അവനെയാണ് നമ്മൾ തിരിച്ചെടുത്തോണ്ട് വരേണ്ടത്. എന്തോ സീനായി കിടക്കുക. എൻ്റെ ഈ വണ്ടിയും ഇവിടെ ആരും കൊണ്ടിട്ടിട്ടുണ്ട്. ഉദാവ് തൽക്കാലം നമ്മളെ വണ്ടി സൈഡിലോട്ട് ഒതുക്കിയിടാം. അവിടെ നമ്മളൊരു ചേട്ടൻ ഇപ്പൊ ഉണ്ട്. ആ ചേട്ടനാണ് ഈ ജെ സി ബി എടുത്തോണ്ട് വന്ന്. ആ ചേട്ടനോട് പറഞ്ഞിട്ട് അത് എടുത്തുകൊണ്ട് വരാം. അപ്പൊ ഗൈസ് നമ്മളിങ്ങനെ ഇങ്ങോട്ടൊന്ന് ഒതുക്കി വെച്ചാൽ മാറേ. അപ്പം നമുക്ക് മറ്റേ ചേട്ടനെടുത്തോണ്ട് പോവാം.